പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിമർശനങ്ങളെ ഭയന്ന് പല കാര്യത്തിൽ നിന്നും അതുപോലെ തന്നെ പല അവസരങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അല്ലെ. ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയായാലോ. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് സാധാരണ ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഈ സ്ക്രീനിന്റെ താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്നൊരു ബെല്ലൈക്കൺ പ്രത്യക്ഷപ്പെടും, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. വിമർശനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയത്തിന് അല്ലെങ്കിൽ ഒരു കാര്യം കൂടുതൽ മേന്മയോടുകൂടി ചെയ്യുന്നതിന് വിമർശനങ്ങൾ അനിവാര്യമാണ്. വിമർശനങ്ങൾ നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ഒരാളും പെർഫെക്റ്റ് അല്ല, പൂർണ്ണനല്ല. ഒരു മനുഷ്യനും പൂർണ്ണനായി ജനിക്കുന്നില്ല, ഒരാളും പൂർണ്ണനായി ജീവിക്കുന്നുമില്ല. തെറ്റുകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതും കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക, വിമർശനങ്ങൾ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി വിമർശനങ്ങൾ എപ്പോഴാണ് വേദനാജനകമായി മാറുന്നതെന്ന് നോക്കാം. അതിനറിയണമെങ്കിൽ നമുക്ക് വിമർശനങ്ങളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതായത് പോസിറ്റീവ് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നും നെഗറ്റീവ് ക്രിറ്റിസിസം അഥവാ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നും പറയാം. ഇനി ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളെ വളർത്തുന്ന വിമർശനങ്ങളും തളർത്തുന്ന വിമർശനങ്ങളും. കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെയുള്ള ആളുകൾ നമ്മളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് ക്രിറ്റിസിസത്തിലൂടെ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെ ഒരു ക്രിറ്റിക് ചെയ്യുന്നത്. അത് തന്നെയാലും കേൾക്കുന്ന പാടെ കുറച്ച് പ്രയാസമൊക്കെ തോന്നുമെങ്കിലും അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളെ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് കൂടുതൽ കാര്യക്ഷമതയിലേക്ക് നയിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവാം നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ചില ആളുകളുണ്ട്, ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് കണ്ടതിനെയും കേട്ടതിനെയൊക്കെ നിശിതമായി വിമർശിക്കുക എന്നുള്ളത്. അവർ യഥാർത്ഥത്തിൽ അറിയുന്നില്ല തന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിയുന്നില്ല അവർ എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള വിമർശനങ്ങളുടെ പിന്നിൽ ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടാകാം. നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഈ കാരണങ്ങൾ എന്ന് നോക്കാം. തന്നെക്കാൾ മികവുറ്റതായി മറ്റേയാൾ കാര്യങ്ങൾ ചെയ്തേക്കുമോ എന്നുള്ള ഒരു ഭയം ഇത്തരം വിമർശനങ്ങൾക്ക് കാരണമാണ്. ഇത് പ്രത്യേകിച്ചും ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരം വിമർശനങ്ങൾ കണ്ടുവരുന്നത്. ഈ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ അല്ലെങ്കിൽ തളർത്തുന്ന ക്രിറ്റിസിസത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു പകപോക്കി വിമർശനം എന്നുകൂടി പറയാം. ഇനി രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാനുള്ള വിഷമമുള്ള ആളുകളും ഇത്തരം വിമർശനത്തിലൂടെ അവരെ തളർത്താനായിട്ട് ശ്രമിക്കുന്നതായും കാണാം. ഇനി മൂന്നാമതായി നമുക്ക് പറയാവുന്ന കാര്യം, തന്നെക്കാൾ മികവോടുകൂടി അല്ലെങ്കിൽ തനിക്ക് കഴിയാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, സ്വാഭാവികമുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ലെ. നമ്മൾ എന്താ ഫീലിങ്ങിനെ പറയാ, അസൂയ. അതും ഒരു പക്ഷെ ഈ ഒരു ക്രിറ്റിസിസത്തിന് കാരണമാകാം. ഇനി അടുത്തൊരു കാരണമായി പറയാവുന്നത്, ആൾക്കൂട്ടത്തിൽ വെച്ച് ഇയാളൊന്ന് തരം താഴ്ത്തിക്കാട്ടുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കാരണമായി വരാം. ഇനി ക്രിറ്റിസിസങ്ങൾ ഏത് തരം, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയാലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയാലും ആ ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്ന ആളുടെ മനോഭാവം അനുസരിച്ചായിരിക്കും അത് വളർത്തുന്നവയാണോ തളർത്തുന്നവയാണോ എന്ന് നിശ്ചയിക്കുന്നത്. എന്ത് ക്രിറ്റിസിസം ആണെങ്കിലും അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലിട്ടുന്ന വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് വേണ്ടുന്നതിനെ ഉൾക്കൊള്ളുകയും വേണ്ടാത്തതിനെ കളയുകയും ഇഗ്നോർ ചെയ്യുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുക. ഇനി നെഗറ്റീവ് ക്രിറ്റിസിസം ഉന്നയിക്കുന്ന ആളുകളോട് അപ്പോൾ തന്നെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രതികരിച്ചാൽ സാഹചര്യം നോക്കാതെ നമ്മൾ അതിനെ പ്രതികരിക്കുകയാണെങ്കിൽ അത് ഒരു ആർഗ്യുമെന്റിലേക്ക്, ഒരു തർക്കത്തിലേക്ക് പോവുകയും ആ വ്യക്തികൾ തമ്മിൽ ഒരു ശത്രുത വളർന്നു വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളെ കേൾക്കുമ്പോൾ അത്തരക്കാരുടെ സ്വഭാവം നമുക്ക് നേരത്തെ അറിയാവുന്നതാണെങ്കിൽ അത് അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി കരുതുകയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം.
അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ നമ്മൾ തളരുകയല്ല വേണ്ടത്, അതിനെ കൂടുതൽ ഊർജമാക്കി മാറ്റുകയും കൂടുതൽ മികവോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയണം. പിന്നെ മാത്രമല്ല, മറ്റുള്ള എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യവുമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ആത്മവിശ്വാസത്തോടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെ പിഴവുകൾ മനസ്സിലാക്കി അതിനെ കൂടുതൽ കുറ്റമറ്റതാക്കി തീർക്കുകയും കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തളരാതെ ആത്മവിശ്വാസത്തോടെ കർമ്മോത്സുകരായി നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഭംഗിയോടെ ചെയ്യാൻ കഴിയട്ടെ, കാര്യക്ഷമതയോടെ ചെയ്യാൻ കഴിയട്ടെ എനിക്കും നിങ്ങൾക്കും എന്നാശംസിച്ചുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടം താഴെ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലെൻസ ചാർച്ചിൽ നിന്നും ഞാൻ ഹൻസ ബീഗം. ജീവിതം തളരാനുള്ളതല്ല, തളിർക്കാനുള്ളതാണ്. ബൈ ബൈ.